നിശ്ചയമായും പരാതി കൊടുത്തു കഴിഞ്ഞല്ലോ. പരാതി ഞാൻ ചോദിക്കുന്നത് അടിച്ചവൻ അവനാണ്, അയാളാണ് തള്ളിയത്, അയാൾ തന്നെ പറഞ്ഞല്ലോ ഞാൻ തള്ളിയിട്ടു. ആ തള്ളിയ അയാളാരാ തള്ളാൻ? അവിടെ തള്ളാൻ അയാളാരാകും? എല്ലാത്തിനും എല്ലാത്തിൻ്റെ നിയമമുണ്ട്. വിമാനത്തിൻ്റെ അകത്തും അതിന് പ്രത്യേക നിയമമുണ്ട്. അവിടെ പരാതി കൊടുക്കേണ്ടത് എങ്ങനെയെന്നൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പ്രകാരം ആ കേസെടുക്കാൻ കോടതി എടുക്കുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് ശുദ്ധ അസംബന്ധമാണ് അദ്ദേഹം കാട്ടിയത്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം. അദ്ദേഹം തല്ലിയിരിക്കുന്നു, തല്ലിയത് അദ്ദേഹമാണ്. കുട്ടികൾ തല്ലിയെന്ന് പറഞ്ഞിട്ടില്ല, ആരെയും തല്ലിച്ചില്ല. കള്ളു കുടിച്ചു എന്ന് പറഞ്ഞു, ഇപ്പം എന്താ പറയുന്നത്? കള്ളു കുടിച്ചിട്ടില്ലെന്ന് പറയുന്നു. എന്തെങ്കിലും പറയുന്നത് വിശ്വാസയോഗ്യമായി ഒന്ന് പറയാൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇ പി ജയരാജൻ്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വാ തുറന്നാൽ വിടുവായുത്വമല്ലാതെ പറയാൻ അദ്ദേഹത്തിന് അറിയില്ല. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ എങ്ങനെ സി പി എം ഉൾക്കൊള്ളുന്നു എന്ന് അത്ഭുതമാണ് എനിക്ക്. ഞങ്ങൾ ആരും അതിനെ പ്രോത്സാഹിപ്പിച്ചവരല്ല, അവരെന്തിനു പോയി എന്ന് പോലും നമുക്കിപ്പോഴും അറിയില്ല. ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല, സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് അറിയണ്ടേ എന്തിനു പോയി, എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങൾക്കറിയില്ല. അവർ തള്ളിപ്പറയല്ല. അവരൊരു പ്രതിഷേധത്തിൻ്റെ ഒരു പുത്തൻ ഒരു പുതിയ മുറ ഒന്ന് കാണിക്കാമെന്ന് പുറപ്പെട്ട് വിചാരിച്ച് പോയതായിരിക്കാം. ഉദ്ദേശശുദ്ധി അതായിരിക്കാം. പക്ഷേ അത് ആവശ്യമില്ലാത്തതായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ഞങ്ങളതിനെ ന്യായീകരിക്കുന്നില്ല.